നമസ്കാരം. പറന്നു സമാധാനത്തിൻ്റെ വെള്ളരി പിറാവുകൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ കണ്ണൂരിൽ പാറിപ്പറന്നു. പരിപാടിക്ക് മുന്നോടിയായി പയ്യന്നൂരിൽ കോൺഗ്രസുകാർ കഴിഞ്ഞ ദിവസം തമ്മിലടിച്ചുവെങ്കിലും ജില്ലയിലെ CPM BJP അതിക്രമങ്ങൾക്കെതിരെ UDF കണ്ണൂരിൽ സമാധാന സംഗമം നടത്തി. ഇതെല്ലാം കണ്ട് CPMൻ്റെയും BJPയുടെയും മനസ്സ് മാറിയെങ്കിൽ നന്ന്. ആദ്യമായി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തിക്കൊണ്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയാനിവാടപ്രാവേവാ. ഇവിടെ പറത്തിവിട്ട മാടപ്പിറാവുകളിൽ ഒരെണ്ണം വീതം CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിലും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോയെങ്കിൽ നന്നായിരുന്നു. UDF ഭരണകാലത്ത് കണ്ണൂരിലെ രാഷ്ട്രീയ വിമുക്തമായ പോലീസിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല. UDF ഭരണകാലത്ത് കണ്ണൂർ എന്നും ശാന്തമായിരുന്നു. കൊലപാതകങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ട്, അക്രമങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ട്. ഈ മണ്ണിൽ ഒരു തുള്ളി ചോര വീഴാതിരിക്കാൻ അങ്ങേയറ്റത്തെ ഭരണപരമായ നടപടികളുമായി UDF മുന്നോട്ട് പോയിട്ടുണ്ട്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? 90 വയസ്സുള്ള ഒരു സ്ത്രീയെ കടക്കലിൽ, ചടയമംഗലം നിയോജകമണ്ഡലത്തെ കടക്കലിൽ ഒരാൾ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത സംഭവം ഒതുക്കി നിർത്തിയതാരാണ്? അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അടക്കമുള്ള ആളുകളെന്നാണ് വാർത്ത വന്നത്. അതന്വേഷിക്കാൻ വേണ്ടി പോയ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബിന്ദു കിഷയും DCC പ്രസിഡന്റ് കൊടിക്കുന്നൂർ സുരേഷിനെയും ആക്രമിക്കാനും അവരെ ശാരീരികമായി അവരെ ഉപദ്രവിക്കുവാനുമാണ് CPM നേതാക്കന്മാർ മുന്നോട്ട് വന്നത്. പെട്ടെന്ന് ഒരാൾ വന്ന് എൻ്റെ ദേഹത്ത് തട്ടിയിട്ട് എന്നെ ഇങ്ങനെ തട്ടിയിട്ട് അവരെ കരി ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് ഇങ്ങനെ എന്നെ പിടിച്ചു, സ്ത്രീകളെ പിടിച്ച് തള്ളുന്ന ആരെന്ന് ചോദിച്ചു. എന്നെ വന്ന് ഇടിച്ചങ്ങ് മാറ്റിയ പെണ്ണുങ്ങളെ ഇടക്കുന്നതിനാണ് നിലക്കുന്നതിനാണ് അധികാരം. ഈ നിലയ്ക്ക് ഒരു ഒരു അത് ഒരു പിന്നെ മകളുടെ സംസ്ഥാന നേതാവ് അങ്ങനെ ബാധ്യസ്ഥനായ ഒരു മുഖ്യമന്ത്രി ഈ നരനായാട്ട് കണ്ട് ആഹ്ലാദിക്കുന്നു. ഞാൻ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെയും ഇതുപോലെ കണ്ടിട്ടില്ല. കോൺഗ്രസിലെ മാടപ്പിറാവായ K.സുധാകരൻ നിരാശയിലാണ്. സമാധാന സംഗമം നടത്തി മടുത്തു അദ്ദേഹം. നിരാശാഭരിതമായ പ്രസംഗം സമാധാനപരമായി തുടങ്ങുന്നു. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഈ സമാധാന സദസ്സ് നടത്തുന്നവരാണ്. ഇനിയും എത്രയോ നടത്താം. ഞാൻ എൻ്റെ സംസ്ഥാന UDF നേതാക്കളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുന്നു, ഇത് എത്ര കാലം ഈ സമാധാന സദസ്സ് നടത്തി 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 എത്ര കാലം ഈ അക്രമം ഒന്ന് അവസാനിച്ചു കിട്ടുന്ന ഒരു കാലത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ നമ്മൾക്കില്ല. പ്രതീക്ഷ നൽകേണ്ടെന്ന സൂചനകളെല്ലാം ഭരിക്കുന്ന ഭരണകക്ഷികളിൽ നിന്ന് ഞാനും നിങ്ങളും അനുദിനം കേൾക്കുന്നു. വിഷയം സമാധാനവും സമാധാന ഭംഗവും ആകുമ്പോൾ ഒരു കട്ട കയറ്റി പ്രസംഗം ഉച്ചസ്ഥായിയിൽ എത്തുക സ്വാഭാവികം. CPM-നായാലും BJP-യുടേതായാലും അക്രമത്തിൽ നിന്ന് വിറകോട്ട് പോകുന്ന രാഷ്ട്രീയ സൂചനകളൊന്നും പ്രസ്താവനകളിലോ പത്രത്തിൽ വാർത്തകളിലോ പ്രസ്താവനകളിലോ പ്രവൃത്തിയിലോ കണ്ണൂരിലെ ജനങ്ങൾക്ക് ഇന്ന് വരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നത് ദുഃഖകരമാണ്, ചിന്തനീയമാണ്.
ഈ സമാധാന സദസ് ഇതുപോലെ നടക്കുന്നു. ഒരു ഭാഗത്ത് മറുഭാഗത്ത് വെട്ടി തകർക്കപ്പെടുന്നു. ചെറുപ്പക്കാർ കൈകളും കാലുകളും കാലുകളും കണ്ടിക്കുന്നു. കടകളൊക്കെ കത്തിക്കുന്നു. വീടുകൾ ആക്രമിക്കുന്നു. ബോംബ് പൊട്ടിയവൻ മാത്രമല്ല മരിക്കുന്നത്, ബോംബ് എറിയപ്പെട്ടവൻ മാത്രമല്ല മരിക്കുന്നത്, ബോംബ് കെട്ടുന്നവൻ മരിക്കുന്നു, ബോംബ് മാറ്റിക്കൊണ്ടുപോകുമ്പോ മരിക്കുന്നു, ബോംബ് കെട്ടുമ്പോ മരിക്കുന്നവനും മാറ്റിക്കൊണ്ടുപോകുമ്പോ മരിക്കുന്നവനും. ഒരു ഭാഗത്ത് മരിച്ചു വീഴുമ്പോ ആ ബോംബ് കൊണ്ടെറിഞ്ഞ് പലരും ഇവിടെ കൊല്ലപ്പെടുന്നു എന്നത് ഒരു ദുരന്തമായ യാത്രയായി കണ്ണൂരിലെ ജനങ്ങൾക്ക് സ്വന്തം അനുഭവത്തിൽ തോന്നുന്നു. ആ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഈ മണ്ണിൽ ഞങ്ങൾക്ക് എന്താണ് ശാന്തി? ഈ മണ്ണിൽ ഞങ്ങൾക്ക് എന്താണ് സ്വസ്ഥത? സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്നീ മണ്ണിൽ നമുക്ക് സാധിക്കും? ഇനിയും എത്ര പേരെ കൊലക്ക് കൊടുക്കണം? ഇനിയും എത്ര പേരെ ബലി കൊടുക്കണം? ഇനിയും എത്ര വീടുകൾ തകർക്കപ്പെടണം? ഇനിയും എത്ര വീടുകൾ കൊള്ളയടിക്കപ്പെടണം? അതാണ് ഞങ്ങളുടെ വിനീതമായ ചോദ്യം. നീ ഇമോഷണൽ ആവരുത്. സിറിയയിലെയും ഇറാഖിലെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ തോൽപ്പിക്കും വിധം കൊടിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന കണ്ണൂരിലെ ഭീകരന്മാരെ കുറിച്ചുള്ള കെ സുധാകരന്റെ ഈ പ്രസംഗം മനോബലമില്ലാത്തവർ, ഹൃദ്രോഗികൾ, കുട്ടികൾ തുടങ്ങിയവർ കേൾക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ ആര് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഉത്തരമുണ്ട്, IS ആണ്, അൽഖായിദയാണ്. ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞയാഴ്ച അമേരിക്കയുടെ ഒരു ചാരപ്രവൃത്തി നടത്തിയ ഒരു അമേരിക്കൻ പൗരനെ IS വെട്ടിക്കൊല്ലുന്നത് ചാനലിൽ ഞാനും നിങ്ങളും കണ്ടു. ഞാനും നിങ്ങളും ധരിക്കുന്നു, അവരാണ് ഏറ്റവും വലിയ ഭീകരന്മാർ എന്നാൽ. പക്ഷേ നാദാപുരത്ത് വെട്ടുകൊണ്ട് മരിച്ചു വീണ അസ്ലം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ 76 വെട്ടാണ് സർ, 76 വെട്ട്. ഒരു വെട്ടുകൊണ്ട് എതിരാളിയെ നശിപ്പിച്ചവനാണോ ഭീകരൻ? 76 വെട്ടി വെട്ടി ആളുകളെ കരായി കൊണ്ട് കീറി കീറി വെട്ടി 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 76 വെട്ടുകൊണ്ട് പിടച്ച് ചോര ചൊലിച്ച് മരിച്ചു കൊല്ലുന്നതാണോ ഏറ്റവും വലിയ ഭീകരവാദം? ഇത് രാഷ്ട്രീയമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തനമല്ല, ഇത് ലോകം കേട്ട ഏറ്റവും വലിയ ഭീകരവാദമാണ്. കണ്ണൂരിലെ കൊലപാതകത്തിന്റെ ശൈലി നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവൻ കുഞ്ഞുങ്ങളാ. പോകുന്ന വഴി UDF നേതാക്കൾ ആ പയ്യന്നൂരിലെ കോൺഗ്രസ് വഴക്ക് കൂടി തീർത്തിട്ട് പോകണം. ബാക്കി തല്ല് അവർ നാളത്തേക്ക് വച്ചിരിക്കുകയാണെന്നാണ് കേട്ടത്. ആരെയോ തടയുമെന്നോ തല്ലുമെന്നോ കൊല്ലുമെന്നോ എന്നൊക്കെ കേൾക്കുന്നു. ബ്രഹ്മാണ്ഡ പടത്തിന്റെ റിലീസ് പോലെ BJP ദേശീയ എക്സിക്യൂട്ടീവിനുള്ള ഒരുക്കങ്ങൾ കോഴിക്കോട് പൂർത്തിയായി. ഭാരതീയ ജനസംഘം സമ്മേളനത്തിന്റെയും ദീനദയാൽ ഉപാധ്യായയുടെയും ഓർമ്മകൾ പേറുന്ന കോഴിക്കോട് പുതിയ അജണ്ടകളുമായി നരേന്ദ്രമോദിയും അമിത്ഷായും വരുന്നു. പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വന്നപ്പോൾ സൂപ്പർ താര ചിത്രത്തിൻ്റെ റിലീസ് ദിനം പോലെ, പുഷ്പാഭിഷേകവും താലപ്പൊലിയും വാദ്യമേളവും. ഞാൻ കോണയിൽ കൊച്ചാപ്പി, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. വമ്പനായ കുമ്പനാണേ, നമ്പുവോർക്ക് മുൻപിൽ നല്ല തമ്പിയാണേ. ഏകാത്മ മാനവവാദ പ്രദർശനം, അടിയന്തരാവസ്ഥാ ചരിത്രം തിരുത്തൽ, CPM അക്രമ പ്രചാരണം, ദേശാഭിമാന ബെഡായികൾ, കേരളത്തിലെ മുന്നണിയിൽ ആളെ വിളിച്ചു കയറ്റൽ തുടങ്ങിയ മത്സര പരിപാടികളും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുമായിട്ട് കൂടിക്കാഴ്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർ പ്രക്രിയ എന്നുള്ള നിലക്ക് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ വിപുലീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. ആ മുന്നണി വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJP ഭാഗത്തുണ്ട്. പ്രത്യേകിച്ചും രണ്ട് മുന്നണികളും ശിഥിലമാകുന്നതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. രണ്ട് മുന്നണികൾക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഏതു പാർട്ടിയെയും സ്വാഭാവികമായിട്ടും BJP സ്വാഗതം ചെയ്യും. ഇന്ന് പൂരമാണടാ,
ചെണ്ടയുണ്ട് ചേങ്കിലേക്കു ചേർന്ന മദ്ദളം. കാവിൽ വാഴുമി കൊടും കാളിയമ്മയെ, നിന്റെ കാൽത്തൽ വീണു കുമ്പിടുന്ന സങ്കടാരവം. കേരളത്തിൽ വെച്ച് നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവ് കഴിയുന്നതോടെ ഇവിടെ എന്തെങ്കിലും നടക്കും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ഇടവേളയാണ് മമ്മൂട്ടിയെ വീഴ്ത്താൻ ജയറാമിൻ്റെ ഐഡിയ. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കാഴ്ച. നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്? സ്വന്തം റെക്കോർഡുകൾ താൻ തന്നെ തിരുത്തുക. ഒറ്റ വീക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് വലിയ ഇല്ലാത്തതും കഴിഞ്ഞിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടന്നല്ലേ.